നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇക്കണ്ട വാര്യർ ആയിരുന്നു കൊച്ചിൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. മലയാളിയായ ഒരു പ്രധാനമന്ത്രിയോ എന്നൊരു ചോദ്യം ഉണ്ടാകാം. മലയാളിയായ പ്രധാനമന്ത്രിയായിരുന്നു ഇക്കണ്ട വാര്യർ. അദ്ദേഹം മാത്രമായിരുന്നു ആദ്യത്തെയും അവസാനത്തെയും പ്രധാനമന്ത്രി കൊച്ചി രാജ്യത്തിൻ്റേത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിന് മുൻപുള്ളവരാരും തന്നെ ജനങ്ങളുടെ വോട്ടെടുപ്പിൽ വിജയിച്ച് പ്രധാനമന്ത്രി ആയവരല്ല. ആദ്യകാലത്തെ നോക്കാം. കൊല്ലവർഷം 1965 മേടം 22 തൃശ്ശൂർ താലൂക്കിലെ ഇടക്കുന്നി ദേശത്ത് ഇടക്കുന്നി വാര്യത്ത് പാർവതിക്കുട്ടി വാരസ്യാരുടെയും കുട്ടനെല്ലൂർ മേലേടത്ത് ശങ്കരൻ നമ്പൂതിരിയുടെയും മകനായിട്ടാണ് ഇക്കണ്ട വാര്യർ ജനിച്ചത്. ഇപ്പോൾ ഒല്ലൂർ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ, പണ്ടത്തെ പനങ്കുറ്റിച്ചിറ എന്നറിയപ്പെട്ടിരുന്ന ദേശത്ത് പ്രമുഖ കുടുംബമായിരുന്നു ഇടക്കുന്നി വാര്യത്ത് എന്ന കുടുംബം. ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, എറണാകുളം എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് പരീക്ഷ ജയിച്ചു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BA മദ്രാസ് ലോ കോളേജിൽ നിന്ന് BFLഉം തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് 1918 BL ബിരുദവും അദ്ദേഹം കരസ്ഥമാക്കി. പൊതുജീവിതത്തെ നോക്കാം. 1914 മദ്രാസ് കോളേജിൽ BA പഠിച്ചുകൊണ്ടിരിക്കെ സ്വാതന്ത്ര്യസമരത്തിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും ആ വർഷം മദ്രാസിൽ വെച്ച് നടന്ന കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. ഗാന്ധിയൻ ആദർശങ്ങൾ ശക്തമായി അദ്ദേഹത്തെ സ്വാധീനിച്ചു. അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിൽ നിർണായകമായ പങ്കുവഹിക്കാനായിട്ട് അത് കാരണമായി. ഇക്കണ്ട വാര്യരും എടവനക്കാട് പ്രദേശത്തെ ജനങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ആദ്യ സഹകരണ സംഘത്തിന് എടവനക്കാട് ഇടമായത്. 1914 June 13 ഇക്കണ്ട വാര്യർ 1-ാം നമ്പർ അംഗവും ആദ്യ പ്രസിഡൻറ്റുമായും അബ്ദുൾ അസീസ് 2-ാം നമ്പർ അംഗവും സെക്രട്ടറിയുമായും 1-ാം നമ്പർ പരസ്പര സഹായിക സമാജം രജിസ്റ്റർ ചെയ്തു. പിന്നീട് കാലഘട്ടത്തിനനുസരിച്ച് അത് സംഘമായും റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്കായും ഇന്ന് കാണുന്ന സർവീസ് സഹകരണ ബാങ്കൊക്കെ ആയിട്ട് അത് മാറിയുണ്ട്. അതിൻ്റെ തുടക്കക്കാരൻ ഇക്കണ്ട വാര്യരായി. തൃശ്ശൂരിൽ നടത്തപ്പെട്ട വൈദ്യുതി പ്രക്ഷോഭം അത് വലിയ ചരിത്രത്തിലെ കേരളത്തിലെ പ്രക്ഷോഭങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. 1936 അത് നടന്നത്. അതിൻ്റെ കാര്യം ഇതാണ്. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം നടത്തുന്നതിന് മദ്രാസിലെ ചാന്ദ്രിക കമ്പനി, ഒരു സ്വകാര്യ കമ്പനിയാണ്, അതിനെ ഏൽപ്പിക്കാനായിട്ട് കൊച്ചി സർക്കാർ തീരുമാനിച്ചു. അതിനെതിരെ നടന്നതാണ് ഒരു ജനകീയ പ്രക്ഷോഭം നടത്തി. അതാണ് വൈദ്യുതി പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. ദിവാൻ സർ ഷൺമുഖം ചെട്ടിയുടെ ഒരാശ്രിതനും പരദേശിയുമായിരുന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ കമ്പനി. അതിൻ്റെ കുത്തക അവകാശം അവർക്ക് കൊടുക്കാനാണ് നീക്കം നടത്തിയത്. അതിനെയാണ് പൊതുജനം പ്രതിഷേധിച്ചത്. AR മേനോൻ, നിക്കണ്ട വാര്യർ, ഇയുണ്ണി എന്നിവർ വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. ഈ പ്രക്ഷോഭത്തോടെയാണ് ഇക്കണ്ട വാര്യർ, ഡോക്ടർ AR മേനോൻ, CR യുണ്ണി, സി കുട്ടൻ നായർ തുടങ്ങിയ നേതാക്കൾ വളർന്നു വന്നത് ഈ പ്രക്ഷോഭത്തിലൂടെയാണ്. പിൽക്കാലത്ത് വൈദ്യുതി വിതരണം തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്തത്. കൊച്ചി രാജ്യത്ത് ബ്രിട്ടീഷുകാർ കോൺഗ്രസ് പാർട്ടിയുടെക്ക് നിരോധനം ഏൽപ്പിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കൊച്ചിൻ രാജ്യ പ്രജാമണ്ഡലം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിച്ചു. അതിന് കീഴിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്. VR കൃഷ്ണൻ എഴുത്തച്ഛൻ പ്രസിഡൻ്റായി കൊച്ചി പ്രജാമണ്ഡലം എന്ന സംഘടന രൂപം കൊണ്ടത് 1941 January 26 മാറ്റത്തിൻ്റെ കാറ്റായി മാറി സംഘടനയുടെ പിറവി. തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയോട് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉണ്ടാകണം എന്നതായിരുന്നു പ്രജാമണ്ഡലത്തിൻ്റെ മുഖ്യ ആവശ്യം. ഒട്ടേറെ സമരങ്ങൾ നടത്തി. 1945 June 14 തൃശ്ശൂരിലെ പ്രജാമണ്ഡല വാർഷികം നടക്കുന്നപ്പോൾ ഇക്കണ്ട വാര്യരായിരുന്നു അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. 1945 തെരഞ്ഞെടുപ്പിൽ പ്രജാമണ്ഡലം 19-ൽ 12 നേടുകയുണ്ടായി. ഈ വിജയത്തെ തുടർന്ന് പ്രജാമണ്ഡലം പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയായിരുന്നു, ഉത്തരവാദിത്ത പ്രക്ഷോഭത്തിന്. പ്രക്ഷോഭം വലിയ പ്രശ്നമാകുമെന്ന് മഹാരാജാവ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ നിയമസമാധാനം, ധനകാര്യം ഒഴികെയുള്ള ചുമതല വകുപ്പുകൾ ജനപ്രതിനിധികളായ മന്ത്രിമാരെ ഏൽപ്പിക്കാമെന്ന് 1946
ഓഗസ്റ്റ് 14 രാജാവ് സമ്മതിച്ചു. അങ്ങനെ സെപ്റ്റംബർ 9 ആദ്യ ജനകീയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ നേതൃത്വത്തിൽ CR ഇയുണ്ണി, KIP TK നായർ എന്നിവർ ഉൾപ്പെടുന്നതായിരുന്നു മന്ത്രിസഭ. വകുപ്പുകൾ മന്ത്രിമാർക്ക് വിട്ടുകൊടുത്തതിൽ പ്രതിഷേധിച്ച് അന്നത്തെ ദിവാനായിരുന്ന കരുണാകരമേനോൻ രാജിവെക്കുകയും ചെയ്തു. 1947 ഒക്ടോബർ 18 എറണാകുളത്തെ രാജേന്ദ്ര മൈതാനിയിലെ ലാത്തിചാർജ് കൊച്ചിയിൽ ഭരണ പ്രതിസന്ധിക്ക് കാരണമായി. TK നായർ ഒഴികെയുള്ള മന്ത്രിമാരെ രാജിവെച്ചു. പറമ്പി ലോനപ്പൻ, K ബാലകൃഷ്ണ മേനോൻ എന്നിവരെ ചേർത്ത് TK നായർ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. 1947 കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ അധ്യക്ഷനായ ഇക്കണ്ഠവാര്യര് കൊച്ചിയെ രാജഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ തീവ്രമായി പരിശ്രമിച്ചു. പ്രജാമണ്ഡലം ഇതിനകം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. 1948 കൊച്ചി സംസ്ഥാനം സ്വതന്ത്രമായി. 1948 സെപ്റ്റംബറിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ പ്രജാമണ്ഡലം വ്യക്തമായ ഭൂരിപക്ഷം നേടി. ഇക്കണ്ഠവാര്യർ പ്രധാനമന്ത്രിയായി മന്ത്രിസഭ അധികാരമേറ്റു. പനമ്പള്ളി ഗോവിന്ദമേനോൻ, സഹോദരൻ അയ്യപ്പൻ, CA ഔസേപ്പ് എന്നിവർ മന്ത്രിസഭാ അംഗങ്ങളായിരുന്നു. പിന്നീട് കൊച്ചി തിരുവിതാംകൂറിൽ ലയിക്കുകയും മലബാറുമായി ചേർന്ന് 1956 കേരള സംസ്ഥാനം നിലവിൽ വരികയും ചെയ്തു. കേരള സ്റ്റേറ്റ് രൂപീകരണത്തിന് ശേഷം ശ്രീ ഇക്കണ്ഠവാര്യർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയും ആശയപരമായ ധാർമ്മികമായ സപ്പോർട്ട് നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മുൻകൈയാലാണ് പനങ്കുറ്റിച്ചിറ ഗ്രാമോദ്ധാരണ സഹകരണ സംഘം 5 രൂപ ഓഹരിയിൽ 1000 പേരിൽ നിന്ന് സ്വരൂപിച്ച് തിരുക്കൊച്ചിയിൽ ലയനത്തിന് ശേഷം സ്ഥാപിതമായത്. ജ്യേഷ്ഠൻ ശങ്കരൻകുട്ടി വാര്യരായിരുന്നു ആദ്യ പ്രസിഡൻ്റ്. ആദ്യ ഓഹരി ശ്രീ ഇക്കണ്ഠ വാര്യരും രണ്ടാം ഓഹരി മാളികൽ ചെറുശ്ശേരി കൊച്ചിലോനപ്പനും ഒക്കെയായിരുന്നു. അവിടെയുള്ള സ്കൂള്, പോലീസ് സ്റ്റേഷൻ, പോലീസ് ക്വാർട്ടേഴ്സ്, ചന്ത, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നിവ ഒല്ലൂരിപ്പ് കാണുന്ന എല്ലാം തന്നെയും അതിൻ്റെ എല്ലാം പിറകിൽ ഇക്കണ്ഠവാര്യരുടെ അധ്വാനമുണ്ടായിരുന്നു. 1977 ജൂൺ 8 ഇക്കണ്ഠവാര്യരുടെ മരണം. ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.